ഒരു ക്രിമിനൽ പോലീസായാൽ എന്ത് നടക്കുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കാം. അതിന് നമ്മുടെ കൂടെയുള്ള ഒരാൾ പോലീസാവണം. അവൻ നമ്മുടെ വിശ്വസ്തനായിരിക്കണം. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ? ആ ഉണ്ട്. ആരാ? ശിവൻ രൂപമെങ്കിൽ അവൻ നിഴലാ. എന്ത് നേരിടാൻ വേണ്ടി ഉഴുക്കുപോലെ നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാ? വേറെ ആരാണ്? എന്റെ ശക്തി. ഫ്രണ്ട് പോലീസായിട്ട് വന്നപ്പോ ചാക്ക് സൂചിക്കാ പുറകെ കുത്തിവിട്ടത്. ഫ്രണ്ട് പോലീസാന്ന് പറഞ്ഞപ്പോ പ്രേമം പോലും വേണ്ടാന്ന് വെച്ചു. എന്റെ അച്ഛൻ രാവിലെ കോമഡി ആണല്ലോ അടിക്കുന്നത്. എന്റെ ചേട്ടന് വിവരമില്ലടാ. ഇങ്ങനെ പറഞ്ഞെന്ന് പറയട്ടെ. എന്താച്ചാ? ശക്തി, അയക്കോ. അയക്കാം. കറക്റ്റ് ആയിരിക്കുമല്ലോ. അയക്കോ. ശരി അച്ഛാ. അമ്മേ, ആള് കുടുങ്ങി കേട്ടോ. അച്ഛാ, ആകുന്നോണ്ട് കുഴപ്പമില്ല. എന്താകാനാ? പോലീസ് അയക്കോ. ശരി അച്ഛാ. എന്താ എന്താകാനാ? പോലീസോ? അച്ഛാ, ഞാൻ ചാകാൻ പോലും തയ്യാറാ, പക്ഷെ പോലീസൊന്നും ആകില്ല അച്ഛാ. നടക്കില്ല. നടന്നതെല്ലാം കണ്ടതല്ലേ? ഇനി അതെല്ലാം ശ്രദ്ധിച്ചാ പോരെ. നമ്മളെ കൺട്രോൾ ചെയ്യുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നീ പോലീസ് ആവണം. അതുകൊണ്ട് നിന്നെ പോലീസാക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതൊന്നും നടക്കില്ല. നടക്കും. നടന്നേ തീരും. നടക്കില്ല. നടക്കില്ല. എന്തായാലും സാറ് പോലീസ് ആവും. 20 വർഷമായില്ലേ സാറേ ഈ വേഷം. ഞാൻ കാക്കി ഉടുപ്പ് ഇട്ടോട്ടെ? ഇടിച്ചു. പിടിക്കടാവനെ. മൂന്ന് വാക്ക് എഴുതാൻ വേണ്ടി അവളുടെ ശക്തി മുഴുവൻ നീ വെറുതാ കളഞ്ഞല്ലോടാ. ഒരൊപ്പിട്ട് കൊടുത്ത പോലീസ് ആകുമല്ലേ. എഴുത്. എന്താണോ ഇവിടെ ഗ്രൂപ്പായിട്ട് എല്ലാം കൂടെ ചെയ്തോണ്ടിരിക്കുന്നത്? ഇത് ഗ്രൂപ്പ് ആൻഡ് എക്സാം അല്ലേ, അതാ ഗ്രൂപ്പ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ക്വാർട്ടർ എക്സാം ആണെ ക്വാർട്ടർ അടിച്ചോണ്ട് എഴുതുവോ? ഹാഫിലി എക്സാം ആണെ ഹാഫ് അടിച്ചോണ്ട് എഴുതുമായിരിക്കും അല്ലേ. എഴുതാക്ക്. എക്സാം എഴുതുന്നോ മാത്രം മതി, ഇവിടെ ബാക്കിയെല്ലാം പുറത്തു പോകും. എടാ പോകാൻ പറഞ്ഞില്ലേ എന്നോട്? ഓ ചേട്ടാ, പരീക്ഷ ജയിച്ചെങ്കിലല്ലേ പോലീസ് ആകുള്ളൂ. റിസൾട്ട് വന്ന് കാണുമല്ലേ. എന്തെങ്കിലും എഴുതി വെച്ചെങ്കിലല്ലേ ഞാൻ ജയിക്കുള്ളൂ. ഈ ഞാൻ എവിടുത്തെ പോലീസ് ആകാനാ? ആയി കഴിഞ്ഞു. എന്താ
ശക്തി, പിന്നെ ഞങ്ങളൊക്കെ എന്തിനാടാ ഇവിടെ ഉള്ളത്? നിന്നെ അങ്ങനെ ആക്കാതെ വിടുവോടാ. നിന്റെ അച്ഛൻ വിചാരിച്ച എന്തെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടോ? അവന്റെ നോട്ടം കണ്ടില്ലേ? ശക്തി, മോൻ പോലീസൊന്നും ആകണ്ട. ഞാൻ പോലീസാകുന്നത് അച്ഛൻ ഇത്രയും സന്തോഷമാണെങ്കിൽ ഞാൻ ആകാമേ. ചെറുപ്പം തൊട്ട് എന്റെ മോന് കാക്കി ഇഷ്ടമല്ലാത്തല്ലേ? അച്ഛന് ദേഷ്യം വരുമ്പോ കണ്ണ് ചുവന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ കണ്ണ് നിറഞ്ഞ് ഞാൻ അന്നാണ് കണ്ടത്. ഇനി ഒരിക്കലും അച്ഛനെ ഞാൻ അങ്ങനെ കാണാൻ പാടില്ലമ്മേ. അച്ഛന്റെ ആഗ്രഹമല്ലേ? പോലീസ്. എന്താ ശക്തി ഇത്? നീ കാക്കിയിട്ട് വലിയ ഗെറ്റപ്പിൽ വരുമെന്നാ ഞാൻ വിചാരിച്ചത്. എന്താ ഇങ്ങനെ ഈ വേഷത്തിൽ? പോലീസ് ആകണമെന്ന് എന്നോട് പറഞ്ഞു, പോലീസായി. പോലീസ് ഡ്രസ് ഒന്നും എന്നെ കൊണ്ടിടാൻ പറ്റത്തില്ല, പറഞ്ഞേക്കാം. ശരി, പോലീസ് ആയില്ലേ, അത് മതി. ഇനി കണ്ടോ കളി? ഇങ്ങോട്ട് നോക്ക് ശക്തി, നിനക്ക് ഇവിടെ തന്നെ പോസ്റ്റിംഗ്. അടിച്ചു പൊളിക്കണം നീ. എനിക്ക് പണി തരാൻ റെഡി ആയിട്ട് നിൽക്കല്ലേ, ഓടോ. മാല എവിടെ സാർ? ഈ മാല ആരാ ഒന്ന് കഴുത്തിലിട്ട് തരുന്നത്? ഒന്ന് വേഗം ഇട്. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായടാ. ആഹാ, ബ്രില്യന്റ് ക്യാച്ച്. അന്ന് നിന്റെ ടേൺ, ഇന്ന് എന്റെ ടേൺ. എങ്ങനെയുണ്ട് മോളെ ഈ പിടുത്തം? ഇന്ന് മുതൽ മാല പടക്കം പോലെ അങ്ങ് തുടങ്ങുമല്ലേ? About hand. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എല്ലാം കഴിഞ്ഞല്ലോ. Listen to me carefully, be serious. ഈ മധുര സിറ്റിയുടെ ചുറ്റളവ് എത്രയാണെന്നറിയാമോ? തലയിലെ തൊപ്പിയേക്കാളും വലുതാണല്ലോ നിങ്ങളുടെ കുടവയർ. അതെന്താ? നിന്റെ കോടൽ വെളി വരും നാണം കെട്ടവന്മാര്. 25 കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന ഈ സിറ്റി, ഇത് കൺട്രോൾ ചെയ്യാൻ ഒരു കമ്മീഷണർ, 7 ACP, 1 ACP താഴെ 56 ഇൻസ്പെക്ടർ, 76 സബ് ഇൻസ്പെക്ടർ, 562 കോൺസ്റ്റബിൾസും ഉണ്ട്. എന്നിട്ട് എന്താണ് ഇത്രയും കുറ്റങ്ങൾ ഇവിടെ നടക്കുന്നത്? പിടിച്ചുപറി, പോക്കറ്റടി, അങ്ങനെ 1412.
സേട്ടുകടയിൽ ദ്വാരമിടുന്നു, ആളില്ലാത്ത വീട്ടിൽ എത്തി നോട്ടം, അങ്ങനെ 626. ഇങ്ങനെ മുഴുവനും ഒരു 50 ഗാങ് ആയിട്ട് പിരിഞ്ഞിരിക്കുക. കൊട്ടേഷൻ സംഘം അടിപിടിക്കാസ് അങ്ങനെ ഒരു 15 ഗാങ്. ആ 15 ഗാങ്ങിൽ ഒരു 416 റൗഡികളുണ്ട്. ഇതുവരെ നടന്നതെല്ലാം പോയിക്കോട്ടെ. ഇനി മുതൽ, ഈ നിമിഷം മുതൽ, മധുരയിൽ കൊല, കൊള്ള, കൊട്ടേഷൻ, റൗഡീസം, ഇല്ലീഗൽ ബിസിനസ് എന്തെങ്കിലും നടന്നു കണ്ടാൽ ചെരിപ്പൂരി അടിക്കും ഞാൻ. വല്ല കാര്യമുണ്ടോ മനസ്സിൽ സുരേഷ് ഗോപി എന്ന വിചാരം. ആക്ഷൻ എടുക്കുന്നവന്റെ കയ്യും കാലം വെട്ടിയെടുക്കും ഞാൻ. ആക്ഷനും എടുക്കാൻ പാടില്ല, റിയാക്ഷനും കാണിക്കാൻ പാടില്ല. കാരണം എന്താ? അതെ, എല്ലാവരും എന്റെ മാമനും മച്ചാനും ഒക്കെയാ. മനസ്സിലായല്ലോ? പറഞ്ഞത് മനസ്സിലായില്ല, എന്താണ് അവോ പറഞ്ഞത്? അതായത് തുടക്കമെല്ലാം അടിപൊളിയായിരിക്കും, പിന്നീടല്ലേ നിക്കറ കീറുന്നത്. സാറേ, യെസ്. അതെ, അകത്തേക്ക് പോയി ചാർജ് എടുത്താലോ? പല പോലീസുകാരും ചാർജ് എടുത്ത് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ചാർജ് എടുത്ത് കണ്ടിട്ടുണ്ടോ? എന്റെ ചാർജ് കാണിക്കട്ടെ. അമ്മാവോ, ഈ മാമൻ എന്നോട് പോലീസായിട്ട് ചാർജ് എടുക്കാൻ പറയുവാ, ചാർജ് എടുത്തേക്കട്ടെ ഞാന്. ശരി, ഓക്കേ. മൂന്ന് തലമുറ കഴിഞ്ഞതാ ആ സ്ഥലത്തൊരു ഷോപ്പിംഗ് മാൾ പണിയാച്ച. അതെങ്ങനെയാണ് കൊടുക്കുന്നത്? വേഗം ആ സ്ഥലം ഒഴിപ്പിക്കേ. ശരി അച്ഛ. കൂടെ 4 പോലീസുകാരെയും കൂട്ടിക്കോ. Ha ha ha!